അടിപൊളി രക്ഷയില്ലാത്ത സ്ഥലട്ടോ. ഹലോ, മലപ്പുറം ജില്ലയിൽ കരുവാര കൊണ്ട് കേരളം കൊണ്ട് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നുണ്ടോ? ഒരു ഐഡിയ ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാതെയാണ് ഞങ്ങൾ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നത്. നമ്മൾ സ്കൂട്ടിമേലാണ് പോയത് കേട്ടോ. ഏകദേശം കുറേ സ്ഥലം കോൺക്രീറ്റ് റോഡായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ കല്ല് പതിച്ച റോഡായി. അപ്പോൾ നമ്മളെന്താക്കി, അവിടെ വണ്ടി നിർത്തിയിട്ട് കുറച്ച് നടന്നു നോക്കി. നമുക്കൊരു ഐഡിയ ഇല്ല, അവരെ മനുഷ്യനവിടെ കാണാമല്ലോ. അപ്പോൾ വണ്ടികളൊക്കെ നിർത്താലോ പറഞ്ഞു. അങ്ങനെ നടന്ന് ഭയങ്കര കുത്തനുള്ള കയറ്റാണ് കേട്ടോ. ഏകദേശം കുത്തനുള്ള കയറ്റം കയറി ഇങ്ങനെ അവിടെ ഒരു വണ്ടി കിട്ടി. അങ്ങനെ അവിടെ എത്തി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് താഴത്തേക്ക് ഇറങ്ങിപ്പോകണം. ഇതുവരെ എത്തുന്നത് വരെ നമുക്ക് ഇവിടെ കുറിച്ചൊരു യാതൊരു ഐഡിയ ഇല്ല. ഞാൻ വിചാരിച്ചാൽ താഴെ കാണുന്ന ഒരു ഗാർഡന് അവിടെ എന്തോ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്, അതാണ് സംഭവം വിചാരിച്ചത്. ഏതായാലും നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. അവിടെ നിന്ന് ഒരു വണ്ടി കിട്ടിയതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഇങ്ങോട്ടന്നെ വന്നത്, ഇല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോയിനു. ഇവിടെ വരെ എത്തിയപ്പോഴൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല കണ്ടോ, ഒന്നും മനസ്സിലാവുന്നില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാണ്ട് ഈ സ്റ്റെപ്പുകൾ ഇങ്ങനെ ഇറങ്ങി വന്ന് ഈ പാലത്തിൻ്റെ അവിടേക്ക് എത്തിയപ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെട്ടത്. ഓ, ഇത്രയും അടിപൊളിയായിട്ടുള്ള സ്ഥലമായിരുന്നു, നമ്മൾ തിരിച്ചു പോയി നമുക്ക് മിസ്സായിരുന്നു നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ നിങ്ങളിവിടെ പോകാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും ഒന്ന് പോവുക. ഏകദേശം കരുവാര കൊണ്ടൊന്ന് ഒരു 5 കിലോമീറ്റർ, കേക്കത്തിലൊക്കെ ഒന്ന് 5 കിലോമീറ്റർ ഉണ്ടാവും. പഴയ സീമ തിയേറ്റർ ഉണ്ടല്ലോ, അതിലാണ് അങ്ങോട്ട് പോണത്. എന്തായാലും നമ്മളവിടെ അങ്ങനെ എത്തി, ഒരു 4 മണിയായപ്പോഴാണ് എത്തി. 6 മണി വരെ ഉള്ളൂ കേട്ടോ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട, 20 രൂപയാണ് ടിക്കറ്റ്. രാവിലെ ഒരു 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഉണ്ടാവും. ഒരു വലിയൊരു പാലാണ് കേട്ടോ ഈ പുഴക്ക് ക്രോസിന്. ഏകദേശം ഒരു 10-40-50 അടി നീളത്തിലുള്ളൊരു വലിയ പാലാണ്, ഒരു 30 അടി ഹൈറ്റും ഉണ്ടാവും. അത് മാത്രമല്ല, എന്നെ അത്ഭുതപ്പെടുത്തിയാൽ ഈ റോഡ് ഈ സൈഡ് കൂടെ, അതായത് ഈ പുഴയുടെ സൈഡ് കൂടെ ഒരു താഴത്തേക്ക് ഒരു 100-150 അടി താഴ്ച ഉണ്ട് കേട്ടോ. ഇത് അതിൻ്റെ സൈഡ് കൂടെ നമ്മൾ ചൈനയിലോ കണ്ടിട്ടില്ല. അതേപോലെ സ്റ്റെപ്പുകൾ അടി കൂടെ പാറമ്മക്കൊടിയും ആ സൈഡ് കൂടി അവിടെ ഇവിടെയൊക്കെ കണക്ട് ചെയ്ത് കണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു ഡിഫിക്കൽട്ടി ആയിട്ടുള്ളൊരു സ്ഥലത്ത് വളരെ സേഫായിട്ട് ഉണ്ടാക്കിയൊരു പാലാണ് കേട്ടോ. ഇവിടുന്ന് താഴെ വരെ, താഴെ 2 സെക്യൂരിറ്റി ആളുണ്ട്, കാരണം അവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. ഏകദേശം ഒരു 100 മീറ്റർ താഴ്ച ഉണ്ട്. അപ്പോൾ അവിടെ കണ്ടില്ല ആൾക്കാർ കുളിക്കണ്. ഏറ്റവും താഴെ ഒരു ലോബി ഉണ്ട്, അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് അവിടെ ചെന്ന് നിന്നിട്ട് അതിന് മുകളിൽ കൂടെ താഴേക്ക് ഇറങ്ങിയിട്ട് കയറുമ്പോൾ പിടിച്ചിട്ട് ഇറങ്ങണം അങ്ങോട്ട് താഴത്ത് കേട്ടോ. നമുക്ക് സാധാരണ അവിടേക്ക് താഴത്തേക്ക് ഇറങ്ങാൻ വഴിയില്ല, പക്ഷേ നമ്മൾ ഇറങ്ങിയിട്ട് കയറുന്നില്ലേ. അതിനെങ്ങനെ ഇറങ്ങിയിട്ട് അടിപൊളിയിലേക്ക് നിൽക്കാനാണ്. ഞങ്ങൾ കുറേ ലേറ്റായി വന്നു, അപ്പോൾ പിന്നെ എത്രത്തോളം ടയേർഡായിരുന്നു. നമുക്ക് അറിഞ്ഞിട്ടാണെങ്കിൽ സമയം കിട്ടില്ല. എന്തായാലും പോകാത്ത ആൾക്കാരുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ പോകാം. നല്ല സമയമാണ്. ഞാനിപ്പോൾ വെള്ളം വറ്റ വറ്റി കഴിഞ്ഞാൽ പിന്നെ അവിടെ അത്ര ഒരു രസം കിട്ടില്ല. ഈ സമയത്ത് പോവുകയാണെങ്കിൽ നല്ല അത്യാവശ്യം വെള്ളം ഉണ്ടായാലും ഒരു 10-60-70 സ്റ്റെപ്പുണ്ട് കേട്ടോ. അത് മേലക്കേറാൻ നല്ല കഷ്ടപ്പാടാണ്, അത്രയും കുത്തനെയാണ്. അതുകൊണ്ട് മുപ്പത്തി പോകുന്നില്ല, പ്രിയപ്പെട്ട അവിടെ മുകളിൽ അവിടത്തെ ഇരുന്നു ഞാൻ താഴെ പോയി ഒന്ന് തിരിച്ചു പോന്നു. എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്, കാണാത്ത ആൾക്കാർ പോയി കാണാം. ഓക്കെ, ലൊക്കേഷൻ എന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ലൊക്കേഷന് ആൾക്കാർ അങ്ങനെ വഴിയിലൊന്നും സൈൻ ബോർഡോ അല്ലെങ്കിൽ ആൾക്കാരൊന്നും നിങ്ങൾ കാണില്ല. ഒരു കോൺക്രീറ്റ് റോഡ്, റബ്ബറും തോട്ടത്തോടെ ഇങ്ങനെ പോവുകയാണ്. നമ്മൾ വിചാരിച്ചത് എവിടെക്കാണ് പോകണത്, ആ ഒരു ആൾ മനുഷ്യനും ഇല്ല. അപ്പോൾ ഒരു ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 6 മണിയാകുമ്പോൾ നടക്കും, നിങ്ങൾ വേഗം പോയിക്കോളൂ. അപ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയത്, ഓ അവിടെ എന്തൊക്കെ പരിപാടികളുണ്ട്, ആൾക്കാർ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ നമുക്ക് അവരോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. എന്തായാലും കാണാത്ത ആൾക്കാർ എന്തായാലും പോയി കാണാം. താങ്ക് യു വെരി മച്ച്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്.